പ്രിയപ്പെട്ടവർക്കും സോൾസാറാണ്. മക്കളെ, നമ്മുടെ ഈ വർഷത്തെ ഓണപരീക്ഷയുടെ ഡേറ്റ് എത്തി എന്ന് പറഞ്ഞാൽ പഠിക്കാൻ സമയമായി എന്നർത്ഥം. ഓക്കെ, നമ്മുടെ ഈ മാസം 16-ാം തീയതി തൊട്ട് 24-ാം തീയതി വരെയാണ് എക്സാം നടത്തുന്നത്. നേരത്തെ പറഞ്ഞിരുന്നത് 17-ാം തീയതി തൊട്ട് തുടങ്ങുമെന്നായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം PSC എക്സാം നടക്കുന്നതിനാൽ ആ ദിവസം എക്സാം നടത്താൻ പറ്റില്ല. അതുകൊണ്ട് ഒരു ദിവസം കൂടെ മുൻപേ തുടങ്ങിയാണ്. അപ്പോൾ 16-ാം തീയതി തൊട്ട് 24-ാം തീയതി വരെ. 25-ാം തീയതി നമ്മുടെ ഓണം സെലിബ്രേഷനാണ്. 26-ാം തീയതി തൊട്ട് നമ്മുടെ അവധി സ്റ്റാർട്ട് ചെയ്യും. അടുത്ത മാസം സെപ്റ്റംബർ 3-ാം തീയതി വരെ അവധി. സെപ്റ്റംബർ 4 തൊട്ട് പിന്നെയും പരിപാടി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എക്സാമിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നമ്മൾക്ക് കഴിഞ്ഞ വർഷം നടന്നതുപോലെ തന്നെയാണ്. നമ്മൾ സാധാരണ നേരത്തെയൊക്കെ നടന്നുകൊണ്ടിരുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന അവർ ഇറക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. നമ്മുടെ കേരളത്തിൽ ഫുൾ സ്കൂളുകളിലും എല്ലാ സ്കൂളുകളിലും ഒരേ ക്വസ്റ്റ്യൻ പേപ്പറാണെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ വർഷം തൊട്ട് അങ്ങനെയല്ല. അതാത് സ്കൂളുകളിൽ ടീച്ചേഴ്സിനെ തയ്യാറാക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾക്ക് എഴുതേണ്ടത്. അപ്പോൾ പലയിടത്തും വ്യത്യസ്തമായിരിക്കും പല സ്കൂളുകളിലും ക്വസ്റ്റ്യൻ പേപ്പർ. അതിൻ്റെ കാരണം ഒന്ന് രണ്ട് എനിക്ക് തോന്നുന്നത് പല സ്കൂളുകളിലും പഠിപ്പിച്ച് നിർത്തിയേക്കുന്നത് അല്ലെങ്കിൽ തീർത്തേക്കുന്ന കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് ഒരേപോലൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇറക്കിയാൽ പലർക്കും ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാത് സ്കൂളുകളിൽ പഠിപ്പിച്ചതിനനുസരിച്ച് എക്സാം അങ്ങോട്ട് ഇടുകയാണ്. ഓക്കെ, പക്ഷേ 10-ാം ക്ലാസ് വരെ അങ്ങനെയല്ല. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇറക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് അവർക്ക്. അത് എല്ലാവർക്കും കോമൺ ആണ്. അപ്പോൾ നല്ലവരും അങ്ങോട്ട് പഠിച്ചോണം. ആദ്യത്തെ എക്സാമാണ് ഈ വർഷത്തെ. ടീച്ചേഴ്സിനെ അങ്ങോട്ട് സന്തോഷിപ്പിച്ചേക്കണം. കാരണം ഇൻറ്റേണലൊക്കെ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇൻറ്റേണൽ മാർക്കൊക്കെ നല്ല പോലെ അങ്ങോട്ട് കിട്ടണമെങ്കിൽ ആദ്യം തൊട്ടേ നല്ല മാർക്കും കൂടെ വാങ്ങിച്ചാണ്. നമ്മുടെ ക്ലാസ്സുകളൊക്കെ അങ്ങോട്ട് വരും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.